ಲಗನ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ಕರುಣಾಮೂರ್ತಿಯೇ, ಕಾರುಣ್ಯ ಪ್ರಭುವೆ, ಮಹಾದೇವ, ಆ ಅಸುರಂತೆ ಅನೀತಿ ಅದರಿ ಕಡಂದಿರಿಕೆಯಾನ. ಅವ ದೇವನ್ಮರೆ ತನ್ನ ಕಾಲಿಲೆ ಪೊಡಿಕ್ಕು ಸಮಾನಮಾಯಿ ಅಪಮಾನಿಕ್ಕುನ್ನು. ಧರ್ಮತ್ತಿನ್റെ ಪಾದೈಲೂടെ ಸಂಚರಿಕ್ಕುನ್ನವರೆ ತನ್ನ ಕಾಲ್ ಕೀಳಿಲಿಟ್ಟು ನೆರಿ ಚಮರ್ತುನ್ನು. ಇನಿ ಆ ಅಸುರನ್ಮರೆಲ್ಲವರೂ ಸೇರ್ನ್ നമ്മുടെ ത്രിഭുവനങ്ങളെയും ഇല്ലാതാക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു സ്വാമി. മഹിഷാസുര, നമ്മൾ ഒന്നു ചേർന്ന് തീരുമാനിച്ചാൽ 33 കോടി ദേവകളും ത്രിമൂർത്തികളും ദേവിമാരും അസുരകുലത്തിനടിമകളായി നമ്മുടെ കാൽ ചുവട്ടിൽ വീണു കിടക്കും. മഹാവിഷ്ണുവിനെയും ബ്രഹ്മദേവനെയും തടങ്കലിലാക്കി നമ്മുടെ ആഗ്രഹം വിജയകരമായ വഴിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നീ തെളിയിച്ചിരിക്കുന്നു മഹിഷാസുര. ത്രിമൂർത്തികളിൽ ഇരുവർ നമ്മുടെ തടങ്കലിലായതോർത്ത് ആ ദേവന്മാർ അപമാനിതരാകണം. നീ ചെയ്ത കാര്യങ്ങൾ അനുമോദിക്കപ്പെടേണ്ടതാണ് മഹിഷാസുര. എന്നാൽ നമ്മുടെ ഒരേ ഒരു തടസ്സം അസുരകുലത്തെ ഉന്മൂലനം ചെയ്യാൻ പിറന്ന ആ മുരുകൻ. അവൻ ജീവിച്ചിരിക്കുന്നത് നമുക്ക് വലിയ ആപത്താണ്. ജ്യേഷ്ഠ, ആ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും തടവിലായതിൽ എന്തോ ചുറ്റിക്കളിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ജ്യേഷ്ഠ, അവർ മുരുകനെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കാം. നമ്മൾ ദേവന്മാരെ ബുദ്ധിപൂർവം കുടുക്കിയതായി ചിന്തിക്കുന്നു. എന്നാൽ ആ ദേവന്മാർ നമ്മളെ കബളിപ്പിച്ചതാണോ എന്ന് തോന്നുകയാണ്. എന്തുകൊണ്ടെന്നാൽ ദേവന്മാരുടെ തുറുപ്പ് ചീട്ടായ മുരുകനെ ഇപ്പോഴും ദേവന്മാർ യുദ്ധക്കളത്തിലേക്ക് അയച്ചിട്ടില്ല. ഒന്നോർക്കണം, ആ മുരുകൻ തന്നെയാണ് ദേവന്മാരുടെ ഭാവി സേനാധിപതി. നീ ദേവന്മാരുടെ സേനാപതിയാണ്. അതുകൊണ്ട് മഹിഷാസുരന്റെ ഉദ്ദേശ്യം എന്താണെന്ന് നീ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. എന്നാൽ നീ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഉപായങ്ങളും വേഗങ്ങളും മാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നിന്റെ വ്യൂഹം തയ്യാറാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ മഹിഷാസുരന്റെ പാപത്തിന്റെ പാത്രം ഏകദേശം നിറഞ്ഞിരിക്കുന്നു. അത് നിറഞ്ഞു കവിയാൻ തുടങ്ങിയാൽ മഹിഷാസുരന്റെ മരണം നിന്റെ ഉത്തരവാദിത്തമാണ് മുരുക.
എത്രയും വേഗം ആ മുരുകൻ കൊല്ലപ്പെടേണ്ടതാണ്. ആ കടമയും ഉത്തരവാദിത്വവും ഇപ്പോൾ നിനക്കാണ് മഹിഷാസുര. ആ വിഷമം നിനക്ക് വേണ്ട ശൂരപത്മാ. എന്റെ ഉപായങ്ങൾ എപ്പോഴും വിജയിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമല്ലോ. എന്റെ വഴിയെ എന്നെ പോകാൻ അനുവദിക്കൂ ശൂരപത്മാ. വിജയം നിശ്ചയം. എന്നാൽ പാതാള ലോകത്തിൽ ഒളിഞ്ഞു നോക്കാൻ ഈ ബാലകന്മാരെ അയക്കേണ്ടതില്ല. പാതാള ലോകത്തിലെ ചക്രവർത്തി, ഞങ്ങൾ അങ്ങനെ ഒളിഞ്ഞു നോക്കിയെന്നോ? അങ്ങനെ ഒരു ചിന്ത ഞങ്ങളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകില്ല. വാസ്തവത്തിൽ അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആർക്കാണ് മഹാവിഷ്ണുവിനെയും ബ്രഹ്മദേവനെയും തടവിലാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു അത്ഭുതം ചെയ്ത അങ്ങു തന്നെയാണ് അസുരന്മാരിൽ ഏറ്റവും ഉന്നതൻ. ഞങ്ങൾ അങ്ങയിൽ നിന്നും പാഠങ്ങൾ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെപ്പോലെ തന്നെ ഭാവിയിൽ വളരെ പ്രശസ്തരാവാൻ ആഗ്രഹിക്കുന്നു. എന്നെപ്പോലെ മറ്റൊരുവൻ 14 ലോകത്തിലും ഉണ്ടാകാൻ സാധ്യതയേയില്ല. ഞാൻ സകലർക്കും മുകളിൽ തലകുനിക്കാത്തവൻ. അസുരകുലത്തിന്റെ ആപത് ബാന്ധവൻ. എന്റെ അടുത്ത ഉപായം ഞാൻ നടപ്പിലാക്കേണ്ടതാണ്. ദേവി, മഹിഷാസുരന്റെ അധർമ്മം അതിര് കവിഞ്ഞിരിക്കുകയാണ്. അവൻ ദേവന്മാരെ പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ അഭയം തേടി വന്നിരിക്കുകയാണ്. പാർവതി, നടന്നത് എന്താണെന്നറിഞ്ഞാൽ കൂടുതൽ വേദനപ്പെടും. ആ ക്രൂരനായ മഹിഷാസുരൻ ബ്രഹ്മദേവനെയും മഹാവിഷ്ണുവിനെയും പാതാള ലോകത്തിൽ തടങ്കലിൽ വെച്ചിരിക്കുന്നു. മഹിഷാസുരനെ ഒരു പെണ്ണിന് മാത്രമേ വധിക്കാൻ കഴിയൂ. മഹാദേവൻ തന്നെ ചെന്നാലും മഹിഷാസുരനെ കൊല്ലാൻ സാധിക്കില്ല. എന്നാൽ ആ മഹിഷാസുരനെ വധിക്കാൻ കഴിവുള്ള മഹാശക്തിശാലിയായ ആ പെണ്ണ് ആരാണ്? മഹാവിഷ്ണുവിനെയും ബ്രഹ്മദേവനെയും തടങ്കലിലാക്കിയ അതീവ ശക്തനായ മഹിഷാസുരനെ വധിക്കാൻ കരുത്തുറ്റ ആ പെണ്ണ് ആരാണ്? അമ്മ പാർവതീദേവി, അഷ്ടലക്ഷ്മി ദേവി, അമ്മ സരസ്വതി ദേവി, അല്ലെങ്കിൽ അമ്മ ഇന്ദ്രാണ്, ഇവരെല്ലാവരും തന്നെ ആ മഹിഷാസുരനെ വധിക്കാൻ ശക്തിയുള്ളവരാണ്. ദേവന്മാരിപ്പോൾ ആ മഹിഷാസുരനാൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. ആ ദുഃഖം അമ്മ ഇന്ദ്രാണി ദേവിക്ക് വേദനയുണ്ടാക്കും. മനസ്സിൽ ദുഃഖം കലർന്ന അവസ്ഥയിൽ ഒരാൾ യുദ്ധകളത്തിൽ എത്തിയാൽ അത് പരാജയത്തിന് കാരണമാകും. അമ്മ സരസ്വതിയാണെങ്കിൽ വിദ്യയുടെ അതിപയാണ്. വേദങ്ങളും പുരാണങ്ങളും കയ്യിലേന്തുന്ന അമ്മയുടെ കരങ്ങളിൽ ആയുധങ്ങൾ ഏന്തുന്നത് ശരിയായ കാര്യമല്ല. അമ്മ മഹാലക്ഷ്മി ഐശ്വര്യത്തിന്റെ അതിപയാണ്. സമ്പത്ത് നൽകുന്ന കരങ്ങളിൽ ആയുധം ഏന്തുന്നത് ഭക്തന്മാർ ഇഷ്ടപ്പെടില്ല.
അമ്മ പാർവതീ ദേവി സ്നേഹസ്വരൂപിണിയാണ്. മാതൃത്വത്തിന്റെ മറ്റൊരു രൂപം. സ്നേഹസ്വരൂപിണിയായ പാർവതീ ദേവിക്ക് തന്റെ കരങ്ങളിൽ ആയുധമേന്തി എങ്ങനെയാണ് ഒരുവനെ കൊല്ലാൻ കഴിയുക? മഹിഷാസുരനെ വധിക്കാൻ പോകുന്ന ആ മഹാശക്തി ഉൾക്കൊള്ളുന്ന പെണ്ണ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. മുരുകൻ ഇങ്ങനെ പറയണമെങ്കിൽ ഇവരിൽ ഒരാൾ തന്നെയാണ് തീർച്ചയായും ആ അസുരനെ വധിക്കാൻ പോകുന്ന പെണ്ണ്. അത്ഭുതം തന്നെ. ആഹാ, അവൾ പാർവതിയാണെങ്കിൽ അവൾ വസിക്കേണ്ടത് മറ്റൊരിടത്തുമല്ല, അവൾ വസിക്കേണ്ട സ്ഥലം എന്റെ അരമനയാണ്. എന്റെ അരികിൽ എന്റെ പത്നിയായിരിക്കും അവൾ. ഞാൻ പാർവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ആരാണ് അവളോട് പറയുന്നത്? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സേനാധിപതി തമരാസുര, നീയാണിത് നിർവഹിക്കാൻ കഴിവുറ്റവൻ. എന്തുകൊണ്ടെന്നാൽ നീയാണ് കൈലാസത്തിൽ പോയി പാർവതിയെ രഹസ്യമായി കണ്ടവൻ. അതുകൊണ്ട് പാർവതിയെ ഞാൻ നിറഞ്ഞ മനസ്സോടെ ആഗ്രഹിക്കുന്നുവെന്ന് നീയാണ് അവളോട് പറയേണ്ടത്. മുരുക, അമ്മമാർ നാലുപേരിൽ നീ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? കാരുണ്യ സ്വരൂപിണിയായ, സ്നേഹത്തിന്റെ പ്രതിരൂപമായ, മാതൃത്വത്തിന്റെ തണലായ നമ്മുടെ അമ്മ പാർവതീ ദേവി തന്നെയാണ് മഹിഷാസുരനെ വധിക്കാൻ പോകുന്നത്. ആദിശക്തിയായ നമ്മുടെ അമ്മ പരമേശ്വരിയാണ് ഈ അഖില ലോകത്തെ സൃഷ്ടിച്ചത്.
മഹിഷാസുരനിൽ നിന്നും ഇപ്പോൾ ഈ അഖിലലോകത്തെയും രക്ഷിക്കാൻ പോകുന്നതും അമ്മ പാർവതി ദേവി തന്നെയാണ്. അമ്മയെ ഞാൻ ഭദ്രകാളിയായി ആയുധങ്ങളേന്തിയ ആദിപരാശക്തിയായി കണ്ടു. അമ്മ പാർവതി ദേവി കോപം പൂണ്ടാൽ ആ കോപം ഈ അഖിലം താങ്ങില്ല. അമ്മയിൽ മൂന്ന് മഹാദേവികളും ശക്തിയാർജിച്ച് രൗദ്രദേവിയായി വിശ്വരൂപം എടുക്കുമെന്നത് സത്യമാണ്. എന്നാൽ മഹിഷാസുരനെ വധിക്കാൻ വേണ്ടി അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ആർക്ക് കഴിയും? ജ്യേഷ്ഠ, ആ കർത്തവ്യം ഞാൻ ഏറ്റെടുക്കാം. അമ്മയിൽ നിന്ന് ഞാൻ സമ്മതം വാങ്ങിക്കോളാം. അമ്മയുടെ ഇപ്പോഴുള്ള മാനസികാവസ്ഥയിൽ അതത്ര ലളിതമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജൻ, നടക്കുന്ന കാര്യമാണോ ഇത്? ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ പേടി തോന്നുന്നു. തമരാസുര, നീ അസുരകുലത്തിന്റെ തിലകമായ മഹിഷാസുരന്റെ സേനാധിപതി എന്നത് മറന്നുകൊണ്ട് പുലമ്പുകയാണ്. അങ്ങ് പറയുന്നതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ അങ്ങയുടെ വിവാഹാഭ്യർത്ഥന കൈലാസത്തിൽ ചെന്ന് പാർവതീദേവിയെ എങ്ങനെയാണ് അറിയിക്കുന്നത്? പതിയായ മഹാദേവൻ അരികിലിരിക്കുന്ന മക്കളായ ഗണേശനും കാർത്തികേയനും ഇരുവശങ്ങളിലും ഇരിക്കുന്ന ദേവഗണങ്ങൾ താണുവണങ്ങുന്ന പാർവതീദേവിയോട് എങ്ങനെയാണ് ഞാൻ അങ്ങയുടെ ആഗ്രഹം പറയുക? ഇത് എങ്ങനെ സാധ്യമാകും രാജൻ? അങ്ങയുടെ വിപരീതാഗ്രഹം ഒരു തവണത്തേക്ക് പുനർവിചിന്തനം നടത്തിക്കൂടെ? തമരാസുര, ദേവന്മാരോടുള്ള ഭയത്താൽ നിന്റെ മനസ്സെന്താ കലങ്ങിപ്പോയോ? നിന്റെ ചക്രവർത്തി മഹിഷാസുരന്റെ മുന്നിൽ ഒരു ഭീരുവിനെ പോലെ നടുങ്ങി വിറയ്ക്കുന്നു, നിനക്ക് നാണമാകുന്നില്ലേ? എനിക്ക് ദേവന്മാരെ അല്പം പോലും ഭയമില്ല. മറിച്ച് അങ്ങയുടെ വിവാഹാഭ്യർത്ഥന നിരാകരിക്കപ്പെടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത് രാജൻ. ഞാൻ പറയുന്നതിലുള്ള സത്യം എന്താണെന്ന് മനസ്സിലാക്കിയാലും തൻ്റെ പതി അരികിലിരിക്കുമ്പോൾ പാർവതീദേവിക്ക് എങ്ങനെ അങ്ങയുടെ വിവാഹാഭ്യർത്ഥന സ്വീകരിക്കാൻ കഴിയും? മക്കളെ സമീപത്തിരുത്തി വിവാഹകാര്യം പറയുന്നത് അംഗീകരിക്കാൻ കഴിയുമോ? അതുകൊണ്ടിത് ശരിയായ സമയമല്ല. മഹാദേവൻ തപസ്സിലിരിക്കുന്ന സമയം വരും. അപ്പോൾ നന്ദവനത്തിലേക്ക് വരും പാർവതീദേവി. അവരോട് ഞാൻ താഴ്മയായി സംസാരിച്ച് അങ്ങയുടെ ധീരവീര പരാക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞ് കടും പാറ പോലെ ഉറഞ്ഞിരിക്കുന്ന സ്കന്ദന്റെ അമ്മയുടെ മനസ്സ് ഞാൻ ചെങ്കരിമ്പിൻ നീരായി ഉരുക്കുന്നതാണ്. അതുവരെ അങ്ങ് ക്ഷമയോടെ കാത്തിരുന്നാലും. തമരാസുര, നീ പറയുന്നതും ചിന്തിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നീ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടതായി കരുതരുത്. എങ്ങനെയും ഈ കൃത്യം നീ തന്നെ ശിരസാവഹിക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ കൈലാസത്തിലേക്ക് പോകും. തക്ക സമയം വരുന്നതുവരെ കാത്തിരിക്കൂ. പാർവതിയുടെ അരികിൽ നിന്ന് ഒരു നല്ല വാർത്തയുമായി മാത്രമേ നീ ഇവിടെ തിരികെ വരാൻ പാടുള്ളൂ. ദുർമുഖ, പിടരാസുര, നിങ്ങൾ ഇരുവരും തമരാസുരന്റെ സംരക്ഷകരായി പോവുക. അവൻ പാർവതിയോട് എന്റെ ആഗ്രഹം പറയാതെ
പാതാള ലോകത്തിലേക്ക് മടങ്ങാൻ പാടില്ല. ഉത്തരവ് രാജൻ. വിരൂപാക്ഷ, നീ എന്നോടൊപ്പം വരൂ. തമരാസുരൻ തീർച്ചയായും നല്ല വാർത്തയുമായേ വരികയുള്ളൂ. ആകയാൽ വിവാഹത്തിന് വേണ്ടിയുള്ള സർവ ഏർപ്പാടുകളും നീ ഉടൻ തന്നെ ചെയ്യുക. ലോകത്തിന്റെ ചക്രവർത്തി മഹാസുരൻ മഹിഷാസുരന്റെ സേനാധിപതി. ഇത്രയും കീർത്തിമാനായ ഞങ്ങളുടെ ചക്രവർത്തി മഹിഷാസുരൻ ദേവിയെ തന്റെ മഹാസാമ്രാജ്യത്തിന്റെ റാണിയായി സിംഹാസനത്തിൽ ആസനസ്ഥയാക്കി സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു തരം താണ ചിന്ത നിന്റെ ചക്രവർത്തിക്ക് നൽകിയത് ആരാണ്? ഇപ്പോൾ നിനക്കെന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടോളൂ.